നമുക്ക് ഇന്ന് അർഡിനയോനോ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അതിനായി നിങ്ങളുടെ ബ്രൗസറിൽ അർഡിനയോനോ ഐഡി എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് ലഭിക്കുന്നത്. അതിൽ അർഡിനോ ഐഡി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അക്സെപ്റ്റോൾ കൊടുക്കുക. ഇവിടെ വിൻഡോസ് 10 ആൻഡ് നെവർ 64-bit എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്താൽ മതിയാവും. ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഇവിടെ കൺഫർമേഷൻ കൊടുക്കുക. ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്താൽ മതിയാവും. ഉള്ളാർഡിനോ ഡൗൺലോഡ് ആകിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് തുറക്കുക. ഇവിടെ ഐ എഗ്രി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അർഡിനയോനോ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ അർഡിനയോനോ തുറന്നു വരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഫിനിഷ് കൊടുത്തിട്ട് ഇപ്പോൾ അർഡിനയോനോ കമ്പ്യൂട്ടർ തുറന്നു വരുന്നതാണ്. അപ്പോൾ അർഡിനയോനോ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവിടെ സെലക്ട് ബോർഡ് കൊടുക്കാനുണ്ട്. അർഡിനയോനോ ഇത് സെലക്ട് അതർ ബോർഡ് ആൻഡ് പോർട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. അതെങ്ങനെ കൊടുക്കാനായിട്ട് നമ്മൾ ESP32 എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റാൾ ബട്ടൺ കണ്ടാവും. ഇൻസ്റ്റാൾ ബട്ടൺ കൊടുത്ത് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെലക്ട് ബോർഡ് കൊടുത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് സക്സസ്ഫുള്ളായിട്ട് ഇൻസ്റ്റാളായി എന്ന് കാണുന്നുണ്ട്. നമ്മൾ അർഡിനയോന നിങ്ങളുടെ ലാപ്ടോപ്പ് അതിൻ്റെ ബോർഡ് കുത്തുക. അവിടെ അൺനോൺ കോം എന്ന് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ അർഡിനയോനോ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇത് കൊടുത്താൽ കഴിഞ്ഞാൽ അർഡിനയോനോ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്റ്റ് ആകുന്നതാണ്. ഇനി നമുക്ക് ഈ ചിപ്പ് പ്രോഗ്രാം ചെയ്ത് നമുക്ക് സർക്യൂട്ടുകൾ ഉണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെയാണ് അർഡിനയോനോ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്.